അന്താരാഷ്ട്ര കണ്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കണ്ടൽ ചെടികളാൽ സമർത്ഥമായ തണ്ണീർ വനത്തിൽ കണ്ടൽ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. കൃഷ്ണപുരം വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂളും തണ്ണീർ വനവും ചേർന്നാണ് കണ്ടൽ വാരാചരണം സംഘടിപ്പിച്ചത്. കണ്ടൽ വാരാചരണം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ദേവികുളങ്ങര പഞ്ചായത്തിൽ നമുക്കൊരു ദ്വീപുകളുണ്ട്. അവിടെ 50 ഏക്കർ സ്ഥലത്താണ് കണ്ടൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മനുഷ്യനിർമ്മിത കണ്ടലാണ്. ആ കണ്ടൽ ഇവിടെ എന്താ, വെറ്റ്ലാൻഡ് സ്ഥലങ്ങളിൽ ഈ കണ്ടൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പം എന്താ, ഇപ്പം നമ്മുടെ കായംകുളം കായൽ പോലും, കായംകുളം കായൽ എന്ന് പറയുന്നത് കാനായി കുഞ്ഞുരാമൻ കായംകുളം കായലിനെ ഡാൽ തടാകത്തോ, ഡാൽ തടാകം കണ്ടിട്ടില്ലേ കാശ്മീരിലെ, ഡാൽ തടാകത്തോട് ഉപയോഗിച്ച കായലാണ് കായംകുളം കായൽ എന്ന് പറയുന്നത്. ആ കായംകുളം കായലിലും ഇന്ന് മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനിൽ, സ്കൂൾ സയൻസ് ക്ലബ് കോർഡിനേറ്റർ പ്രദീപ്, സയൻസ് ക്ലബ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെറ്റ്ലാൻഡുകൾ സംരക്ഷിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും 100,000 കണ്ടൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്ത് നട്ടുപിടിപ്പിക്കുന്നതിനും തീരുമാനമുണ്ടായി. തണ്ണീർ വനത്തിൽ 1.5 ലക്ഷം ടൺ കാർബൺ ഒരു വർഷം സംഭരിക്കാൻ കഴിയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭവനനാഥൻ പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.